സുഹൃത്തുക്കളെ, സാപ്പിയൻസിൻ്റെ 56-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് സയൻസും സൈനിക ശക്തിയുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ്. ആറ്റം ബോംബ് പോലെ മനുഷ്യരാശിയെ മുച്ചൂടും മുടിക്കാനുള്ള സംഹാര ശക്തി മനുഷ്യന് ശാസ്ത്രം നൽകിയിട്ടുണ്ട്. എന്നാൽ സയൻസ് അങ്ങനെ ആക്രമം വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത്, അത് ഓരോ രാജ്യത്തിൻ്റെയും പ്രതിരോധത്തിനുള്ള ഒരു പങ്ക് വഹിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ആറ്റം ബോംബ് കണ്ടെത്തിയതിന് ശേഷം മറ്റൊരു ലോകയുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ പിന്നെ ബാക്ടീരിയകൾ മാത്രമേ ജീവിച്ചിരിക്കൂ. ഇക്കാര്യം ആ ബോംബ് കൈവശം വെച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. ഇക്കാര്യത്തിൽ ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള പ്രധാന ഭീഷണി മതഭ്രാന്ത് പിടിച്ച പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇതുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ ഏകാധിപത്യ ഭ്രാന്ത് പിടിച്ച ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇതുണ്ട്. ഇപ്പോൾ നമ്മുടെ പല അമേരിക്കക്കാരും വിചാരിക്കുന്നത് ഈ ഭീകരവാദം എന്ന് പറയുന്ന സംഭവം പരിഹരിക്കാൻ സയൻസും സാങ്കേതിക വിദ്യയും മാത്രം മതിയെന്നാണ് അവർ പറയുന്നത്. നാനോ ടെക്നോളജിയിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്താൽ ഭീകരവാദമൊക്കെ പരിഹരിക്കാമെന്നാണ്. നാനോ ടെക്നോളജി വഴി സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ചാരപ്രാണികളെ ഉണ്ടാക്കി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കേന്ദ്രങ്ങളിലേക്ക് വിടുക, അല്ലെങ്കിൽ യമനിലെ ഭീകര ക്യാമ്പുകളിലേക്ക് വിടുക. ബാഗ്ദാദിയുടെ അനുയായികൾ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കിയാൽ പോലും ആ വിവരം ലാംഗ്ലിയിലെ CIA ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കാൻ ആ നാനോ പ്രാണിക്ക് കഴിയും. അതുമാത്രമല്ല, തലച്ചോറിനെ പറ്റി പഠിക്കാനായി ലക്ഷക്കണക്കിന് ഡോളറുകൾ കൂടി ചിലവാക്കണം. എന്നിട്ട് അത്യന്താധുനികമായ കഴിവുകളുള്ള MRI സ്കാനറുകൾ ഉണ്ടാക്കണം. ഈ സ്കാനറുകൾ വിമാനത്താവളത്തിൽ സ്ഥാപിക്കും. എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരൻ്റെയും തലച്ചോറ് ആ MRI സ്കാനർ നിരീക്ഷണ വിധേയമാക്കും. ആരുടെ തലയിലാണ് വിദ്വേഷ ചിന്തകൾ നിറയുന്നത്, ആർക്കാണ് കോപം വർദ്ധിക്കുന്നത്, ആർക്കാണ് ബോംബ് വയ്ക്കാൻ തോന്നുന്നത് എന്നൊക്കെ ആ സ്കാനറുകൾ വിവരം തരും. ഇതൊക്കെ നടക്കുമോ? നമുക്ക് കാണാൻ കഴിയാത്ത ചാരപ്രാണികൾ നമ്മുടെ ഇടയിലൂടെ പറന്ന് നടക്കുന്നുണ്ടോ? നമ്മുടെ വികാരങ്ങളെ വായിച്ചെടുക്കുന്ന MRI സ്കാനറുകൾ നിർമ്മിക്കപ്പെട്ടോ? എന്തായാലും US ഡിപ്പാർട്ട്മെൻറ്റ് അത്തരം ഗവേഷണങ്ങൾക്കായി പണം മുടക്കിയിട്ട് ചുരുങ്ങിയത് 10-15 വർഷമായി. ഇതിൻ്റെ നടപ്പ് സ്ഥിതി എന്താണെന്ന് ആർക്കാണ് അറിയുക? ചരിത്രത്തിൽ ഒരുപാട് പടയോട്ടങ്ങളും അധിനിവേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. മിക്ക സാമ്രാജ്യങ്ങളും ഉയർന്നു വന്നത് പക്ഷേ സാങ്കേതിക വിദ്യയുടെ മേന്മ കൊണ്ടല്ല, പണ്ട് അതൊക്കെ സംഘടനാപരമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഫലമായിരുന്നു. അറബികൾ പേർഷ്യയിലെ സസാനിദ് സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുമ്പോൾ അവരുടെ കയ്യിൽ മേന്മയേറിയ അമ്പും വില്ലും വാളുകളും ഉണ്ടായിരുന്നില്ല. അതായത് എതിരാളിയേക്കാൾ മേന്മയേറിയ ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തുർക്ക് ഭാഗത്തെ സുന്നി സെൽച്ചുക്കുകൾ ബൈസാന്റിയൻ സാമ്രാജ്യത്തിൽ നിന്നും പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു. അതൊന്നും കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല. മംഗാളുകൾ ചൈന കീഴടക്കിയതും മെച്ചപ്പെട്ട ആയുധ ശേഷി കൊണ്ടല്ല. സത്യത്തിൽ തോറ്റവർക്കായിരുന്നു സൈനിക ശേഷിയും ആയുധ വൈവിധ്യങ്ങളും ഏറെ ഉണ്ടായിരുന്നത്. നമുക്ക് റോമക്കാരുടെ സൈന്യത്തെ എടുക്കാം. അത് അക്കാലത്തെ മികച്ച സൈന്യം തന്നെയായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ കാര്യം പറഞ്ഞാൽ മാസിഡോണിയക്കാരിൽ നിന്നോ സെലൂസിഡ് സാമ്രാജ്യക്കാരുടെ നിന്നോ ഒരു മികവും റോമിനുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ എല്ലാവരെയും കീഴടക്കിയത്? മികച്ച സംഘാടനം, ഉരുക്കുപോലുള്ള അച്ചടക്കം, വൻതോതിലുള്ള മനുഷ്യശേഷി. അല്ലാതെ റോമാ സൈന്യത്തിന് ഒരിക്കൽ പോലും ഒരു ഗവേഷണ വികസന വിഭാഗം ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആയുധങ്ങളൊക്കെ പഴയത് തന്നെ. അപ്പോൾ അച്ചടക്കവും മികച്ച യുദ്ധതന്ത്രങ്ങളുമാണ് പണ്ടത്തെ വിജയങ്ങളെ നിർണയിച്ചിരുന്നത്, അല്ലാതെ സാങ്കേതിക വിദ്യയല്ല. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ മികവാണ് യുദ്ധവിജയം നിർണയിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ ബാക്കപ്പ് ഇല്ലാത്ത ഒരു സൈന്യത്തിന് അച്ചടക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനിക ആയുധ ശേഖരങ്ങളുള്ള ഒരു സൈന്യത്തോട് നേരിട്ടാൽ തോൽക്കുമോ എന്ന് ചോദിക്കേണ്ട കാര്യം പോലുമില്ല, തോറ്റ് തൊപ്പിട്ടിരിക്കും. ഈ റോമിനെ പോലെ തന്നെയായിരുന്നു പഴയകാലത്തെ ചൈനയും. പുതിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനൊന്നും അവർ മെനക്കെട്ടില്ല. നമുക്കറിയാം ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം വെടിമരുന്നാണ്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചതല്ല, ചക്ക വീണ മുയൽ കിട്ടിയപ്പോൾ എന്ന് പറയണ പോലെയാണ്. ദാവോ മതക്കാരായ ആൽക്കെമിസ്റ്റുകളാണ് അത് കണ്ടെത്തിയത്. ഈ ആൽക്കെമിസ്റ്റ് എന്നാൽ മലയാളിക്ക് ഏറെ പ്രിയങ്കരമായ ഒരു നോവലിൻ്റെ പേരാണ്. കൃത്രിമമായി സ്വർണ്ണമുണ്ടാക്കാനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ലോഹപ്പണിക്കാരുണ്ടായിരുന്നു പണ്ട്. ചെമ്പും സ്വർണവും ഒരേ ഒരു പദാർത്ഥമാണ്, ചെമ്പ് കിട്ടുന്ന അയിരിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാം എന്നായിരുന്നു ആദ്യത്തെ ധാരണ. അതൊരു പഠനശാഖ തന്നെയായിരുന്നു. അതിനെ ഗ്രീക്കുകാർ വിളിച്ചു കെമിയ. അറബികൾക്ക് എന്തിലും ഈ അൽ ചേർക്കുന്ന പണിയുണ്ടല്ലോ, അപ്പോൾ അത് അൽകെമിയ ആയി. ആ പണി ചെയ്യുന്ന ആൾ അൽകെമിസ്റ്റുമായി. ഈ കെമിയയിൽ നിന്നാണ് കെമിസ്ട്രി എന്ന രസതന്ത്രം ഉണ്ടാകുന്നത്. പണി കുറേ അൽകെമിസ്റ്റുകൾ എടുത്തു.
എന്നിട്ടും സ്വർണം ഇങ്ങനെ വേർതിരിഞ്ഞു വന്നില്ല. അപ്പോൾ നാട്ടുകാർ അൽക്കെമിസ്റ്റിൻ്റെ അർത്ഥമൊന്നും മാറ്റി ഗജ ഫ്രോഡ് എന്നായി അവരുടെ പേര്. നമ്മൾ പറഞ്ഞ ചൈനക്കാരായ ആൽക്കെമിസ്റ്റുകൾ ഒരു ജീവൻ രക്ഷാ മരുന്നിനായി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യത്തിന് കണ്ടുപിടിച്ചതാണ് ഈ വെടിമരുന്ന്. 9-ാം നൂറ്റാണ്ടിലാണത്. ആ ഒറ്റ മരുന്ന് മതിയായിരുന്നു ചൈനക്കാർക്ക് ലോകത്തിൻ്റെ അധിപതികളാവാൻ. പക്ഷേ എവിടെന്ന്, അവർ ആ മരുന്ന് ഉപയോഗിച്ച് പടക്കമുണ്ടാക്കി പൊട്ടിച്ച് കളിച്ചു. ആ സമയങ്ങളിൽ ചൈനയിലെ ചക്രവർത്തിമാർ മംഗോൾ പടയോട് തോൽക്കുകയായിരുന്നു. വെടിമരുന്ന് ഉപയോഗപ്പെടുത്തി മംഗോളുകളെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആയുധം കണ്ടെത്തും വിധമുള്ള ഒരു ഗവേഷണവും അന്ന് ചൈനയിൽ നടന്നില്ല. ലോകം കീഴടക്കാൻ പറ്റുന്ന തോക്കുകൾ അവർക്കുണ്ടാക്കാനായില്ല, അല്ലെങ്കിൽ പീരങ്കികൾ അവർക്കുണ്ടാക്കാനായില്ല. 9-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ട വെടിമരുന്ന് പിന്നീട് പീരങ്കി വെടിയായി പൊട്ടുന്നത് 15-ാം നൂറ്റാണ്ടിൽ നടന്ന ആഫ്രോ ഏഷ്യൻ യുദ്ധങ്ങളിലാണ്. ഇത്രയ്ക്കും മാരക ഉപയോഗമുള്ളൊരു വസ്തു സൈനിക ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ ഇത്രയ്ക്കും വൈകിയത് എന്തുകൊണ്ടാണ്? കാരണം രാജാക്കന്മാർക്ക് അതിനുള്ള വിവരം ഉണ്ടായിരുന്നില്ല. പുതിയ സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് രാജാക്കന്മാരെ പണക്കാരനാക്കാനും ലോകാധിപതിയാക്കാനും കഴിയും എന്നുള്ളൊരു ബൾബ് അവരുടെ തലയിൽ കത്തിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ രാജാക്കന്മാർക്കും കച്ചവടക്കാർക്കും പണ്ഡിതന്മാർക്കും ഒരിക്കലും പറ്റാത്ത ഒരു കാലത്താണ് ഈ വെടിമരുന്ന് പ്രത്യക്ഷപ്പെട്ടത്. 15-ാം 16-ാം നൂറ്റാണ്ടുകളായപ്പോൾ സ്ഥിതി വ്യത്യസ്തമായി തുടങ്ങി. എന്നാൽ പുതിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഗവേഷണത്തിൽ പണം മുടക്കാൻ പിന്നെയും 200 വർഷം വേണ്ടി വന്നു. നെപ്പോളിയനോട് അക്കാലത്തെ ശാസ്ത്രജ്ഞർ പലതവണ പറഞ്ഞു, പറക്കുന്ന യന്ത്രങ്ങളും മുങ്ങിക്കപ്പലുകളും റോക്കറ്റുകളും വികസിപ്പിക്കുന്നതിന് പണം മുടക്കൂ. പക്ഷേ ആര് കേൾക്കുന്നു? എന്നാൽ മുതലാളിത്ത വ്യവസ്ഥയുടെയും വ്യാവസായിക വിപ്ലവത്തിൻ്റെയും വരവോടെ ശാസ്ത്രവും വ്യവസായവും സൈനിക സാങ്കേതിക വിദ്യയും ഒത്തുചേർന്നു. പിന്നെ പിടിച്ചാൽ കിട്ടുമോ? ആ സഖ്യം അതിവേഗത്തിൽ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി, മനുഷ്യ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കി. ശാസ്ത്രവിപ്ലവം വരെ മിക്ക മനുഷ്യ സംസ്കാരങ്ങളും പുരോഗതിയിൽ വിശ്വസിച്ചിരുന്നില്ല. ബുദ്ധനും കൃഷ്ണനും മുഹമ്മദും യേശുവും വന്നിട്ടും ക്ഷാമം, രോഗം, ദാരിദ്ര്യം, യുദ്ധം ഇതൊന്നും ഇല്ലാതാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ബുദ്ധനും യേശുവും മുഹമ്മദും കൃഷ്ണനും വിചാരിച്ചിട്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി ആർക്കും പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ മനുഷ്യ സമൂഹത്തെ പിടികൂടി. ഒരു മിശിക, ഒരാറാം തമ്പുരാൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുമെന്നും യുദ്ധങ്ങളും ക്ഷാമങ്ങളും മരണം പോലും ഇല്ലാതാക്കുമെന്നും അനേകം മതങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ പുതിയ അറിവ് കണ്ടെത്തി, പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യവർഗത്തിന് ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ശുദ്ധഭ്രാന്തനാകുമായിരുന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ കഥ നോക്കുക. ആ ഗോപുരം മനുഷ്യർ ആകാശത്തേക്ക് പണതായിരുന്നു. ഒറ്റക്കെട്ടായി അവർ അത് പണിതു. ഗോപുരം ഉയർന്നുയർന്ന് മേഘങ്ങളിൽ തൊട്ടു. അപ്പോൾ ആകാശത്തിലിരിക്കുന്ന ഈ ദൈവമായ യഹോവയ്ക്ക് ദേഷ്യം പിടിച്ചു. ദൈവത്തോളം വളരുകയും ദൈവം ഗോപുരം പണിയുന്ന മനുഷ്യരെ തമ്മിൽ ചിതിരിച്ചുവെന്നും മനുഷ്യർക്ക് അവർ തമ്മിൽ തമ്മിൽ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ കഴിയാതെ ചിതറിപ്പോയെന്നും കഥയിൽ പറയപ്പെടുന്നു. ഇത്തരം മിത്തുകൾ മനുഷ്യന് പരിമിതിയുണ്ട് എന്ന ശാസന എല്ലാ മനുഷ്യരിലും അടിച്ചേൽപ്പിച്ചു. ആ പരിമിതിയെ മറികടന്നാൽ ദൈവശിക്ഷിക്കുമെന്ന ഒരു ബോധം എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അവരെ വിലക്കി. ഇത്രയ്ക്കും കഠിനമായ അപകർഷതയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെയാണ് സയൻസ് ആത്മവിശ്വാസമുള്ള മനുഷ്യൻ ആക്കി മാറ്റിയത്. മനുഷ്യർക്ക് പരിമിതിയുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നമുക്ക് പുതിയ ശക്തി തരുന്നു എന്നുകൂടി മനുഷ്യർ മനസ്സിലാക്കി. എന്തൊക്കെയായാലും പുരോഗതി സാധ്യമാണ് എന്ന് ശാസ്ത്രം മനുഷ്യരെ വിശ്വസിപ്പിച്ചു. പരിഹരിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് മനുഷ്യർ വിചാരിച്ചിരുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി ശാസ്ത്രം പരിഹരിച്ചു. അതോടെ പുതിയ അറിവുകൾ കൃത്യമായി പ്രയോഗിച്ചാൽ ഏത് പ്രശ്നവും പരിഹരിക്കാനാകുമെന്ന് മനുഷ്യവർഗത്തിന് ബോധ്യമാകുകയായിരുന്നു. ദാരിദ്ര്യം, രോഗം, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പ്രായാധിക്യം, മരണം പോലും അനിവാര്യമല്ല, മറിച്ച് നമ്മുടെ അറിവില്ലായ്മയുടെ പരിണത ഫലം മാത്രമാണ്. ഇന്ന് നമുക്കറിയാവുന്ന പല കാര്യങ്ങളും പണ്ട് നമുക്ക് അറിവില്ലാത്തവയായിരുന്നു. മിന്നൽ ഉദാഹരണം. കോപാകുലനായ ദൈവം പാപികളെ ശിക്ഷിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ചുറ്റികയാണ് മിന്നലെന്ന് കരുതിയവർ ധാരാളമുണ്ടായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നൊരു ശാസ്ത്രജ്ഞൻ 1752 ജൂണിൽ ഒരു ദിവസം തൻ്റെ മകനെയും കൂട്ടി ഇടിമിന്നലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ഒരു പട്ടം പറത്തി. പട്ടത്തിൻ്റെ നൂലിൻ്റെ അറ്റത്തൊരു കമ്പിയും അതിലേക്ക് സിൽക്ക് നൂലും ബന്ധിപ്പിച്ചു. മിന്നലുണ്ടായ സമയത്ത് വൈദ്യുത സ്പാർക്കുകൾ സിൽക്ക് നൂലിലേക്ക് വീഴുന്നത് അദ്ദേഹം കണ്ടു. മിന്നൽ എന്താണെന്ന് അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്തി. പിന്നെ മിന്നൽ ചാലകം കണ്ടുപിടിച്ചു. ദൈവത്തിൻ്റെ ചുറ്റിക അങ്ങനെ നിർവീര്യമായി. നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞ് കേൾക്കാറുണ്ട്, KSEB വന്നതോടെ നാട്ടിലെ പ്രേതങ്ങൾ കുറഞ്ഞെന്ന്. സയൻസ് അങ്ങനെയാണ്, നമ്മളറിയാതെ നമ്മളെ അത് അറിവുള്ളവരാക്കുന്നു. ഭക്ഷ്യദാരിദ്ര്യം മറ്റൊരു നീറുന്ന വിഷയമായിരുന്നു.
ഈ ലോകത്ത് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ദാരിദ്ര്യമെന്ന് എല്ലാ സംസ്കാരങ്ങളും കരുതി. ഇസ്ലാമിൻ്റെ ഒഴിവാക്കാൻ പാടില്ലാത്ത 5 നിർബന്ധങ്ങളിൽ 3-ാമത്തേതാണ് സക്കാത്ത്. അതിനർത്ഥം എന്താണ്? ലോകത്ത് എന്നും ഭിക്ഷ സ്വീകരിക്കാൻ പാകത്തിന് ദാരിദ്ര്യമുള്ളവർ ഉണ്ടായിരിക്കും എന്നാണ് സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. മുഹമ്മദിൻ്റെ ചെറിയ ബുദ്ധിയിൽ അങ്ങനെയാണ് അന്ന് തോന്നിയത്. ഇനി യേശു പറയുന്നത് നോക്കുക. അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്നതിൻ്റെ മുമ്പൊരു ദിവസം ഒരു സ്ത്രീ 300 ദിനാരി വില വരുന്ന തൈലം കൊണ്ട് യേശുവിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർ അവളെ ശകാരിച്ചു, അത്രയും പണം ദരിദ്രർക്ക് നൽകാതെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞത് എന്തിന്? അവർ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി. അപ്പോൾ യേശു ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ദരിദ്രർ നിങ്ങളുടെ അടുക്കൽ എപ്പോഴും ഉണ്ടല്ലോ, നിങ്ങൾക്ക് സഹായിക്കാൻ തോന്നുമ്പോഴൊക്കെ അവരെ സഹായിക്കാം, പക്ഷേ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടാവുകയില്ല. ദരിദ്രർ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന യേശുവിൻ്റെ വാചകം ഇന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല. യേശുവിന് തീരെ ദീർഘവീക്ഷമില്ലാതെ പോയി എന്നവർ പറയും. ഇടപെടലുകളിലൂടെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നായിട്ടാണ് ഇന്ന് ലോകം ദാരിദ്ര്യത്തെ കാണുന്നത്. മണ്ണിൻ്റെയും വിളകളുടെയും പരിപാലനം, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നിവയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനമാക്കി നയരൂപീകരണം നടത്തിയാൽ ദാരിദ്ര്യത്തെ നന്നായി ഇല്ലായ്മ ചെയ്യാനാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞു. ചരിത്രത്തിലുടനീളം സമൂഹങ്ങൾ 2 തരത്തിലുള്ള ദാരിദ്ര്യത്താൽ പീഡനം അനുഭവിച്ചു. ഒന്ന് സാമൂഹ്യ ദാരിദ്ര്യം, ചില ആളുകളെ അവസരങ്ങൾ ലഭിക്കാത്ത വിധം അകറ്റി നിർത്തി. എല്ലാ രാജ്യത്തും അകറ്റി നിർത്തപ്പെട്ടവർ ഉണ്ടായിരുന്നു. ആർഷഭാരത സംസ്കാര പ്രകാരം ആളുകൾ അകറ്റി നിർത്തിയത് തൊട്ടുകൂടാത്തവർ, തീണ്ടുകൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാൽ പോലും ദോഷമുള്ളവർ എന്നൊക്കെ പറഞ്ഞായിരുന്നു. മറ്റത് ജീവശാസ്ത്രപരമായ ദാരിദ്ര്യമാണ്. ഭക്ഷണത്തിൻ്റെയും താമസ സ്ഥലത്തിൻ്റെയും അഭാവത്തിൽ മനുഷ്യൻ്റെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന തരം ദാരിദ്ര്യം. ഒരുപക്ഷെ സാമൂഹ്യ ദാരിദ്ര്യം ഈ ലോകത്ത് നിന്ന് ഒരിക്കലും ഇല്ലാതായേക്കില്ല. എന്നാൽ ജീവശാസ്ത്രപരമായ ദാരിദ്ര്യം ഇന്ന് പല രാജ്യങ്ങളിലും ഇല്ല. ആ കാലം കാറ് കയറിപ്പോയിരിക്കുന്നു. ഇന്ത്യയുടെ കാര്യമല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായ കേരളത്തിൽ പോലും ഭക്ഷ്യക്കിറ്റ് കൃത്യമായി കൊടുത്താൽ 5 കൊല്ലം ഭരിക്കാനുള്ള അധികാരം ജനം തിരിച്ചു കൊടുക്കുന്ന അത്ര ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ദാരിദ്ര്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്കുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അവർ എപ്പോൾ വേണമെങ്കിലും ആ രേഖയുടെ താഴേക്ക് നിവദിക്കാം എന്നുള്ളതാണ്. അവിടേക്ക് നിവദിച്ചാൽ ജീവൻ നിലനിർത്തുക പോലും അസാധ്യം. പ്രകൃതി ദുരന്തങ്ങൾ, കൊറോണ പോലുള്ള രോഗങ്ങൾ, മനുഷ്യനിർമ്മിത വിപത്തുകൾ എന്നിവയെല്ലാം മനുഷ്യരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് തള്ളിയിടാം. ലക്ഷക്കണക്കിന് പേരാണ് അതുമൂലം മരണപ്പെടുക. എന്നാൽ ലോകത്തെ അധികം മനുഷ്യർക്കും കീഴെ ഒരു സുരക്ഷാ വലയുണ്ട്. ഇൻഷുറൻസുകൾ, സോഷ്യൽ സെക്യൂരിറ്റികൾ, NGOകൾ, മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവ വ്യക്തികളെ വ്യക്തിഗത നിർഭാഗ്യത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഒരു സ്ഥലത്ത് ഭൂകമ്പമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രളയമുണ്ടാകുമ്പോൾ ലോകമെങ്ങുമുള്ള സഹായം അങ്ങോട്ട് പ്രവഹിക്കുന്നു. ഇന്ന് മനുഷ്യർ പകർച്ചവ്യാധി കൊണ്ട് മരിക്കുന്നുണ്ട്, ദാരിദ്ര്യ സംബന്ധിയായ അസുഖങ്ങൾ കൊണ്ടും അവർ മരിക്കുന്നുണ്ട്, അപമാനം കൊണ്ട് തളർന്നും തകർന്നും വല്ലാതെ ആകുന്നവരുണ്ട്. എന്നാൽ മിക്ക രാജ്യങ്ങളിലും ആരും പട്ടിണി കിടന്നു മരിക്കുന്നില്ല. പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ആളുകൾ ഇന്ന് പൊണ്ണത്തടി വന്ന് മരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം.